Hi friends, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ സൺഡേ ആണ്. അപ്പോൾ നമ്മുടെ ബേർഡ്സ് എല്ലാം റെസ്റ്റ് ചെയ്യുന്നു. ഒരു ഏകദേശം ഒരു 2 മണിയായിട്ടുണ്ടാവും. അതിനോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ ഒരു 8 കുഞ്ഞന്മാരെ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുഞ്ഞന്മാരെയൊക്കെ ട്രെയിനിങ് ആണ്. അപ്പോൾ അറിയാമല്ലോ, ഈ മുകളിൽ കാണുന്നതാണ് സെറ്റിലിംഗ് കേജ്. അവിടെയാണ് നമ്മൾ ആദ്യം ബേർഡ്സിനെ ഇടുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ലോഫ്റ്റിൽ ഇവരെ പരിശീലിപ്പിക്കുക. നമ്മുടെ ട്രെയിനിങ് രീതി എന്താ വെച്ചാൽ, ഈ ബ്രീഡിംഗ് ലോഫ്റ്റിൽ നിന്ന് കുഞ്ഞുങ്ങളെല്ലാം അപ്പുറത്തെ ലോഫ്റ്റിലേക്ക് എത്തും. അപ്പുറത്തെ ലോഫ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഇതിൻ്റെ ഉള്ളിൽ വെച്ചാണ് ട്രീ അതിന് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ ലോഫ്റ്റ്, ഇത് ഒരു ഏവറിയാണ്, കോമൺ ഏവറി. അത് ലോഫ്റ്റിൽ അത് കോമൺ ഏവറിയാണ്, അതിൻ്റെ ഉള്ളിലാണ് ലോഫ്റ്റ്. അപ്പോൾ ഈ കോമൺ ഏവറിയിലാണ് നമ്മൾ തീറ്റ വെള്ളമൊക്കെ എപ്പോഴും കൊടുക്കാറ്. അപ്പോൾ ഈ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് ബേർഡ്സ് മനസ്സിലാവും, ഓക്കെ ഇത് നമ്മുടെ സ്ഥലമാണ്, നമ്മുടെ ഫുഡ് കിട്ടുന്ന സ്ഥലം എവിടെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇതേപോലത്തെ സെറ്റിലിംഗ് കേജിലേക്ക് ബേർഡിനെ ഇടും. എന്നിട്ട് ബേർഡ് ആ ട്രാപ്പ് വഴി ഉള്ളിലേക്ക് കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ നമ്മൾ പരിശീലിപ്പിക്കും. ഇപ്പോൾ ബാക്കിയുള്ള കുഞ്ഞന്മാരൊക്കെ നമ്മൾ പരിശീലിപ്പിച്ചു. ഇനിയിപ്പോൾ ഒരുത്തൻ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഒരാൾ മുകളിലുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ കുഞ്ഞുങ്ങൾ, അടുത്ത വർഷത്തേക്കുള്ള കുഞ്ഞുങ്ങളാണ്. ഇവിടെ വേറെ ആളുണ്ട്, കാണിച്ചുതരാം. പുതിയ തലമുറ, ഇതെല്ലാം ഔട്ട് ക്രോസ് ബേർഡുകളാണ്. നമ്മുടെ ഇൻബ്രഡ് ബേർഡ്സ് അല്ല, നമ്മുടെ അടുത്ത വർഷത്തേക്ക് വേണ്ടി ചെയ്തേക്കുന്ന ബേർഡുകളാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ട്രെയിനിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഈ ലോഫ്റ്റിനെ ഈ ബേർഡ്സിനായിട്ട് പരിചയപ്പെടുത്തുക. ഈ ലോഫ്റ്റിലേക്ക് എങ്ങനെ പുറത്തുനിന്ന് പ്രവേശിപ്പിക്കണം, അതാണ് നമ്മുടെ ഇന്നത്തെ ട്രെയിനിങ്. അപ്പോൾ അതിന് ഈ മുകളിലത്തെ ഈ ഭാഗം, നമ്മൾ പണ്ടത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോക്കിയ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെറ്റിലിംഗ് കേജ് ഇതിലേക്ക് നമ്മൾ ബേർഡിനെ ഇടും. ബേർഡ് ട്രാപ്പ് വഴി ഉള്ളിലേക്ക് ഇടും. പുറണം ഓൾറെഡി ഉള്ളിലുണ്ട്. ഇനി അത് ലോഫ്റ്റിലേക്ക് പ്രവേശിക്കും, പോയി ഭക്ഷണം വെള്ളം കുടിക്കും. ഇത് അതേപോലെ താഴേക്ക് ഇറങ്ങി ഭക്ഷണം വെള്ളം കുടിക്കും. അങ്ങനെ ഒരു രണ്ട് വട്ടം ചെയ്യുമ്പോഴത്തേക്കും ബേർഡ്സിന് മനസ്സിലാവും, ഇതിൽ കൂടാണ്, ഇതാണ് ലോഫ്റ്റിൻ്റെ പുറത്തുള്ള ചുറ്റുവശം, ഇതിൽ കൂടെയാണ് ഈ ലോഫ്റ്റിലേക്ക് പ്രവേശിക്കേണ്ടത്. ഉള്ളിൽ പോയാൽ വെള്ളവും തീറ്റയും കിട്ടുന്ന മനസ്സിലാവും. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ട്രെയിനിങ് ഹോമർ പ്രാവിനെ. ഓക്കെ, വരുന്ന ദിവസങ്ങൾ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. നമ്മുടെ ഒപ്പം ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.